അസ്സാം വാഹമത്തുല്ലാഹി വാത്തുല്ലാഹിമൻ ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ സത്യവിശ്വാസികളെ അള്ളാഹു സുബാനു താല മംനബി സലി വസ്ലമിനോട് കുതിസിയായ ഹദീസിലോട് ഒരു കാര്യം പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹു സുബാനു വാല ജിബലിഅലി സ്വലാത്തു വസ്ലാമിനോട് സ്വർഗം പോയിട്ട് കാണാൻ പറഞ്ഞു അപ്പം സ്വർഗം കണ്ടപ്പോൾ ജിബിലി അലി അലഹി സ്വലാത്തു വസ്ലാം അള്ളാഹുവിനോട് പറഞ്ഞു അള്ളാഹുയെ ഇത് കണ്ടു കഴിഞ്ഞാൽ എല്ലാ മനുഷ്യന്മാരും ആഗ്രഹിച്ചു പോകും അവിടെ എത്താൻ എന്നുള്ളത് എൻ്റെ തൊട്ടടുത്ത അള്ളാഹു സുബാന്താല പറഞ്ഞു ജിബിലി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞു ഒന്ന് സ്വർഗത്തിന്റെ ചുറ്റുപാടും ഒന്ന് പോയിട്ട് നിരീക്ഷിക്കാൻ പറഞ്ഞു അപ്പോൾ അവിടെ പോയപ്പോൾ ജിബിലി അലൈഹി സ്വലാത്തു വസ്സലാമ് ഒരുപാട് അനിഷ്ടകരമായ മനുഷ്യനിഷ്ടമല്ലാത്ത ഒരുപാട് കാര്യങ്ങളിലാണ് സ്വർഗം വലയം ചെയ്തിരിക്കുന്നത് അത് കണ്ടിട്ട് അള്ളാഹുവിൻ്റെ അടുത്ത് മടങ്ങി വന്ന് പറഞ്ഞു അള്ളാഹുയെ ഒരൊറ്റ മനുഷ്യനും സ്വർഗത്തിൽ പ്രവേശിക്കില്ല എന്ന് എനിക്ക് തോന്നിപ്പോകുന്നു സഹോദരന്മാര് ഇത് ഞാൻ എന്തുകൊണ്ടെന്ന് പറയുന്ന വച്ചാല് അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹം കൊണ്ട് ഇൻഷാ അല്ലാ രണ്ട് മാസത്തിനുള്ളിൽ റംലാൻ വരാൻ പോവുകയാണ് യഥാർത്ഥത്തിൽ റംലാൻ എന്നുള്ളത് അനിഷ്ടകരമായ കാര്യങ്ങളാണ് മനുഷ്യന് അധികം ഇഷ്ടമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഇഷ്ടത്തോടെ വളരെ വളരെ അള്ളാഹുവിന് വേണ്ടി ഇഷ്ടത്തോടെ ചെയ്യുക എന്നുള്ളതാണ് വലിയ ഇബാദത്ത് എന്നുള്ളത് നമ്മൾക്കറിയാം മകുരീവ് സുബഹി തൊട്ട് മകുരീവ് വരെ നമ്മൾ ഭക്ഷണപാനീയങ്ങളും ലൈംഗിക ബന്ധം നമ്മൾ ഒഴിവാക്കുകയാണ് അള്ളാഹു സുഭാതലക്ക് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി നിർത്തുകയാണ് നമുക്ക് ഭക്ഷണം കഴിക്കാതിരിക്കുക എന്നുള്ളത് വലിയ ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല അതെല്ലാം നമ്മൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യമായിട്ട് പോലും അള്ളാഹു ശുഭാനുമാലക്കു വേണ്ടി നമ്മൾ വിട്ടു നിൽക്കുകയാണ് യഥാർത്ഥത്തിൽ എല്ലാ ഇബാതും ഇബാദത്തുകളും അങ്ങനെ തന്നെയാണ് രാവിലെ എല്ലാവർക്കും കിടന്നുറങ്ങുന്ന ഇഷ്ടമാണ് പക്ഷേ നമ്മൾ ആ ഉറക്കം മാറ്റി വെക്കുകയാണ് ഇഷ്ടമില്ലാത്ത കാര്യം അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി ഇഷ്ടത്തോടെ ചെയ്യുക എന്നുള്ളതാണ് ഈ ഇബാദത്തിൻ്റെ പ്രത്യേകത സമ്പത്ത് എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷെ അത് രണ്ടര ശതമാനം കൃത്യമായിട്ട് അള്ളാഹുവിന് വേണ്ടിയിട്ട് ഇഷ്ടത്തോടെ ചെയ്യുക എന്നുള്ളതാണ് ഇബാദത്ത് എന്നുള്ളത് സഹാബാക്കളൊക്കെ യഥാർത്ഥത്തില് റംലാന് ഒരു ആറ് മാസം മുമ്പ് തന്നെ ഒരുപാട് പ്രതീക്ഷിച്ചു അവരിങ്ങനെ പ്രാർത്ഥിക്കായിരുന്നു അള്ളാഹുയെ ഈ റംലാനില് നല്ല ഈമാനും മാഫിയത്തോടെ കണ്ടുമുട്ടണേ എന്നുള്ളത് റംലാൻ്റെ ശേഷമാണെങ്കിൽ അവരെപ്പോഴും പ്രാർത്ഥിച്ചു അള്ളാഹുയെ കഴിഞ്ഞ റംലാൻ നമ്മൾ നിന്ന് സ്വീകരിക്കണേ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയായിരുന്നു സഹോദരന്മാരെ അള്ളാൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാ രണ്ട് മാസം കഴിഞ്ഞാൽ നമ്മൾക്ക് റംലാൻ കണ്ടുമുട്ടുന്നതാണ് അള്ളാഹു ശുഭാന്തര നമ്മൾക്ക് എല്ലാവർക്കും എല്ലാവർക്കും നല്ല ഈമാനും മാഫിയത്തോടെ ആയസ് നമുക്ക് ഒരുപാട് ഇബാധത്ത് ചെയ്യാനുള്ള തോഫി കിട്ടി തരും മാറകട്ടെ സഹോദരന്മാരെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് ഒരുപാട് റംലാൻ കഴിഞ്ഞു പോയിട്ടുണ്ട് പക്ഷെ നമ്മൾ ഓരോരുത്തരും വിചിന്തനം ചെയ്യണം എന്റെ ഓരോ റമദാൻ കഴിഞ്ഞിട്ട് എന്നിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ എന്ന് ആത്മാർത്ഥമായിട്ടൊന്ന് വിചിന്തനം ചെയ്യും സഹോദരൻ ആത്മാർത്ഥമായിട്ടൊന്ന് വിചിന്തനം ചെയ്യുക നമ്മുടെ എല്ലാവരുടെയും ഷാബാനും റംലാൻ ശേഷമുള്ള ഷൗവാലും ഒരേ പോലെയാണെങ്കില് ഷാബാനും ഷൗവാലും ഒരേ എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ റംലാൻ ഇത്രയും കാലം കഴിഞ്ഞു പോയിട്ട് ഒരു ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല ഒരു മാറ്റവും സംഭവിച്ചില്ലല്ലോ ലോലാവേ നമ്മൾ സാധാരണ എം ബി ബി എസ് കഴിഞ്ഞാൽ കോഴ്സ് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഹൗസ് ഏജൻസി ചെയ്യാറുണ്ട് ഒരു വർഷം ഹൗസ് ഏജൻസി ഈ ഹൗസ് ഏജൻസി ചെയ്ത് പുറത്തിറങ്ങുമ്പോഴത്തേക്ക് അവര് വേറെ ഒരു വ്യക്തികളായിട്ട് മാറി കുട്ടികൾ നിന്ന് അവർ ഡോക്ടർമാരായിട്ട് മാറി നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഷാബാൻ കഴിഞ്ഞ റംബാൻ കഴിഞ്ഞാൽ അങ്ങോട്ട് ഷവ്വാലിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ വേറെ തന്നെ ഒരു വ്യക്തിയായിട്ട് മാറണം അതിനു വേണ്ടിയിട്ടാണ് അതാ ട്രെയിനിങ് നമ്മൾക്ക് തരുന്നത് ഒന്ന് ഒന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് നിയത്തിയ ഈ റമദാനിലൂടെ എനിക്ക് എനിക്ക് നിങ്ങൾക്കൊക്കെ ഒരുപാട് ഒരുപാട് കുഴപ്പങ്ങൾ ഉണ്ടാവും ഒരുപാട് ഉണ്ടാവും നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല ആരെങ്കിലും അങ്ങനെ പെർഫെക്റ്റ് ആണ് വിശ് വിശ്വസിക്കേണ്ട അവർക്ക് വലിയ അപകടമാണ് നമ്മളിൽ തിന്മ ഇല്ല എന്ന് വിശ്വസിക്കുന്നവർക്ക് രണ്ടേ രണ്ട് കാര്യങ്ങളെ സാധ്യതയുള്ളൂ ഒന്നെങ്കില് ആ മനുഷ്യനെ ഖുർആാനും സുന്നത്തും കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടില്ല അതുമല്ലെങ്കിൽ ആ മനുഷ്യന് വിചാരിക്കുന്നു പ്രവാചകനോളം ഈ മനുഷ്യൻ ഈമാനികമായി മാനികമായി ഉയർന്നിട്ടുണ്ടെന്നാണ് പലരും വിശ്വസിക്കുന്നത് ഏതായാലും നമ്മൾക്ക് ഇല്ലാന്നറിയാം അപ്പോൾ ദയവ് ചെയ്ത് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ യഥാർത്ഥത്തിലെ ഖുർആാനും സുനത്തും ഒരുപാട് ഒരുപാട് പഠിച്ചു തുടങ്ങുമ്പോൾ നമ്മളിൽ ഒരുപാട് 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 തിന്മകളുണ്ട് അപ്പോൾ നമ്മൾ ആത്മാർത്ഥമായിട്ട് ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനെ നീ പറഞ്ഞ് അള്ളാഹു നീയത്തി അള്ളാഹു ഈ റമലാനിലൂടെ എനിക്ക് ഒരുപാട് മാറ്റം ഉണ്ടാവണേ എനിക്ക് ജമാഅത്ത് കൃത്യനിഷ്ഠയോടെ ജീവിതകാലം മുഴുവൻ ജീവിക്കാനുള്ള തൗഫീഖ് നൽകണേ എനിക്ക് തഹജിദ് ശീലമാക്കണേ അള്ളാഹുയെ യഥാർത്ഥത്തിൽ റമദാൻ അല്ലാഹു അള്ളാഹു ഉദ്ദേശിക്കുന്നത് എഹ്സാൻ വളർത്താനാണ് ഇഹ്സാൻ അള്ളാഹു എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെന്നൊരു ബോധത്തിലാണല്ലോ നമ്മളെല്ലാരും നോമ്പ് നിങ്ങൾ ആലോചിച്ച് നോക്കുക ഒരു തുള്ളി വള്ളം പോലും നമ്മൾ ഒരിക്കലും പോലും ഒരൊറ്റ മുസ്ലിം പോലും റംലാനില് ഒളുവെടുക്കുമ്പോൾ നമ്മൾ അറിഞ്ഞും കൊണ്ട് കുടിക്കുന്നില്ല ആലോചിച്ച് നോക്കുക ലോകത്തിലൊരൊറ്റ മനുഷ്യനും കാണില്ലല്ലോ പക്ഷെ എന്നിട്ട് പോലും നമ്മളൊരു തുപ്പല് പോലും നമ്മൾ പലപ്പോഴും ഇറക്കാറില്ല അള്ളാഹു എന്നാ എന്തുകൊണ്ട് സഹോദരന്മാര് ഇത്ര അള്ളഹാന്നെ സൂക്ഷിക്കുന്ന എനിക്കും നിങ്ങൾക്കും എങ്ങനെ എങ്ങനെ റമദാൻ അല്ലാത്ത മാസങ്ങളിൽ കൃത്യമായിട്ടുള്ള ഹറാമുകളും പലിശയൊക്കെ തിന്നാൻ പറ്റുന്നു ആലോചിച്ച് നോക്കുക അതിന് അർത്ഥം എന്താണ് സഹോദരന്മാര് ആ റമദാനെ കൊണ്ട് എനിക്കും നിങ്ങൾക്കും ഗുണമുണ്ടായിട്ടില്ലല്ലോ ഇത്രയും കൊല്ലങ്ങളല്ലേ നമ്മൾ റമദാൻ നോമ്പ് നോക്കുന്നത് അള്ളാഹു സുഹാന്തീബ് ഈ ആയത്ത് അല്ലാ എത്ര ഭംഗിയായിട്ടാണ് റമദാൻ്റെ ആയത്തിൻ്റെ അടിയിൽ എന്നെ ഫിറ്റ് ചെയ്തിരിക്കുന്നത് അള്ളാഹു തൊട്ടടുത്തുണ്ടെന്നുള്ള ഒരു ബോധം ഉണ്ടാക്കുന്ന ഒരു വലിയൊരു കർമ്മമാണ് നോമ്പ് എന്നുള്ളത് സഹോദരന്മാരെ പിന്നെ എന്തുകൊണ്ട് നമ്മൾക്ക് റമദാൻ്റെ ശേഷം അള്ളാഹുവിനെ കണ്ടുകൊണ്ട് ജീവിക്കാൻ പറ്റുന്നില്ല പിന്നെ അള്ളാഹുവിനെ കാണാൻ പറ്റിയില്ലെങ്കിൽ പോലും എനിക്കും നിങ്ങൾക്കും നമ്മുടെ ഹൃദയത്തിന്റെ കണ്ണ് കൊണ്ട് കാണാൻ പറ്റിയില്ലെങ്കിൽ പോലും അള്ളാഹു എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു ബോധം വളർത്തിയെടുക്കണ്ടേ സഹോദരന്മാരെ യഥാർത്ഥത്തിൽ റംലാൻ നമ്മൾക്കറിയാം അല്ലക്കും തത്തക്കും നമ്മൾ പലപ്പോഴും കേട്ടതാണ് തക്കവുള്ളവരാവാണ് നമ്മൾ മുത്തക്കിങ്ങൾ മുസ്ലിം നിന്ന് നമ്മൾ പ്രൊമോഷൻ ആയിട്ട് മുത്തക്കിങ്ങൾ മുത്തഖിൻ ആവന് ഏറ്റവും ആദ്യം വേണ്ട ക്വാളിറ്റി സഹോദരന്മാരെ ഖുർആൻ കൃത്യമായിട്ട് പറഞ്ഞു അല്ല പറഞ്ഞ് ഖുർആൻ എന്നുള്ളത് മുത്തഖിങ്ങൾക്ക് മാത്രമാണ് ഹുദയാകുന്നുള്ളൂ അതേ അള്ളാഹു സുബാന്തെ റമലാൻ പറഞ്ഞ ഒറ്റപ്രാവശ്യ ഖുറാൻ എടുത്തുദ്ധരിക്കുന്നുള്ളൂ അത് സുഹൃത്തുൽ ബക്കരയിൽ ആയത്തുള്ളാണ് ഈ റമദാനെ പറ്റി പറയുമ്പോഴാണ് ഷഹറുർ റമലാൻ അല്ലാതെ ഖുർആൻ റമദാനിലാണ് ഖുർആൻ അവതരിപ്പിച്ച് അവതരിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ നോമ്പ് നോക്കുന്നത് അപ്പോൾ ഖുർആൻ നമ്മൾക്ക് ഒരുപാട് അറ്റാച്ച്മെന്റ് വരണം ഓരോ റമദാൻ കഴിയുമ്പോൾ റമദാനിൽ കുറേ ഖുർആൻ കത്തും തീർത്തും എന്നില്ലാതെ അതിനുശേഷം പിന്നെ ഖുർആാൻ തുറക്കുന്നില്ല ഒന്ന് മാറുക സഹോദരന്മാരെ ഈ റംദാനിലെങ്കിൽ നമ്മൾ നീയത്ത് ചെയ്യുക ഇൻഷാ അല്ലാ ഞാൻ ഖുർആാനായിട്ട് ഒരുപാട് അറ്റാച്ച്മെൻറ്റ് വരും അള്ളാഹുമായിട്ട് ഒരുപാട് എഹസ ഞാൻ വളർത്തി തരും വളർത്തി വരും അതുമാത്രം എനിക്ക് ഒരുപാട് തെറ്റുകുറ്റങ്ങളുണ്ടാവും സംഗീതം പാട്ട് പലർക്കും പോർണോഗ്രാഫിൻ്റെ അഡിക്ഷൻ ചിലർ സിഗരറ്റിൻ്റെ അടിമയായിട്ടുണ്ടാവും അങ്ങനെ ഒരുപാട് ഒരുപാട് തിന്മകൾ നമ്മുടെ ഒക്കെ ജീവിതത്തിൽ ഉണ്ടാവും അതൊക്കെ ഇൻഷാള്ളാ ഇൻഷല്ല ഈ റമദാനിലൂടെ ഞാൻ മാറും എന്നല്ലാന്ന് നമ്മൾ പ്രതിജ്ഞ നൽകിയ സഹോദരന്മാര് അതല്ലാതെ ഏർ തെറാവ്യ അത്തായത്തിന് വേണ്ടിയിട്ട് നമ്മൾ സ്വഭയ്ക്ക് പോകുന്നു പേശ നിസ്കരിക്കുന്നതുകൊണ്ട് അങ്ങോട്ട് നമ്മൾ തെറാവിയൊക്കെ പോകുന്നു അങ്ങനെ ആവാതെ ജീവിതകാലം മുഴുവനും നമ്മൾ ഫജർ ജമാഅത്ത് ശീലമാക്കുക അതേപോലെ തന്നെ ജീവിതകാലം മുഴുവനും ക്യാമുല്ലയിൽ അല്ലെങ്കിൽ ബാക്കിയുള്ള സമയത്ത് തഹജ്ജത് നമ്മൾ ശീലമാക്കാൻ നമ്മൾ ആത്മാർത്ഥമായിട്ടൊന്ന് പരിശ്രമിക്കുക സഹോദരന്മാർ ഒരു നീയത്തോടെ നല്ല നീയത്തോടെ റംലാനെ കണ്ടുമുട്ടണം അപ്പോൾ ഈ റംലാൻ എന്നുള്ളത് വലിയ എഫക്റ്റീവ് ആവും നമ്മൾക്ക് ഈ പതിനാല് മുപ്പത്തമ്പത് ഹിജറ അല്ലെ രണ്ടായിരത്തി പതിനെട്ടിലെ റമലാൻ ഈ റംലാൻ നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ വെളിച്ചമായി മാറ്റി മൂന്ന് കാര്യങ്ങളുണ്ട് സഹോദരന്മാരെ നിങ്ങൾക്ക് കേഴക്കാൻ പറ്റി എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ലെങ്കില് നമ്മളൊക്കെ വലിയ ഭാഗ്യവാന്മാരാണ് നമ്മൾ ഇത്രയും നാൾ ഒറ്റ റംലാനെ കൊണ്ട് എനിക്ക് നിങ്ങൾക്കായി ഗുണം നേടിയിട്ടുണ്ട് അത് ഏതാണ് നിങ്ങൾ കൃത്യമായിട്ടൊന്ന് പരിശോധിക്കുക അള്ളാഹു സുബാനോ തല രണ്ട് രണ്ട് കാര്യങ്ങൾക്ക് വലാ വലാ എന്ന് പറഞ്ഞിട്ടുണ്ട് ഖുറാനില് മൂന്ന് കാര്യങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട് രണ്ടാം രണ്ട് കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കണം ഏറ്റവും ആദ്യം ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞു ഭക്ഷണത്തിനെ പറ്റി പറഞ്ഞു നീ ഹറാമായ ഈ ഭക്ഷണത്തെ സമീപിക്കരുതെന്ന് പറഞ്ഞു പിന്നെ വേറെ എടുത്ത് പറഞ്ഞു വലാത്ത എന്ന് പറഞ്ഞു വ്യഭിചാരത്തോട് സമീപിക്കരുത് എന്ന് പറഞ്ഞു നമ്മൾ രണ്ട് കാര്യങ്ങൾ എപ്പോഴും എപ്പോഴും ശ്രദ്ധിക്കുന്നു സാധനം ഒന്ന് നമ്മുടെ ഭക്ഷണം രണ്ട് ലൈംഗികത എന്നുള്ളത് ഇത് രണ്ട് നമ്മളെപ്പോഴും കാത്തു സൂക്ഷിക്കണം ഇത് നിങ്ങൾ നോക്കുക അള്ളാഹു സുബാന്തര എനിക്കും നിങ്ങൾക്കും ഹലാലാക്കിയ കാര്യം കാര്യമാണ് ഭക്ഷണം കഴിക്കുക എന്നുള്ളതും സ്വന്തം ഇണയായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നുള്ളത് ഇത് രണ്ടും നമ്മൾക്ക് ഹലാലാക്കിയ കാര്യമാണ് പക്ഷെ അതുപോലും ഈ ഹലാലാക്കിയ കാര്യങ്ങൾ പോലും അള്ളാഹു സുബ്ഹാന നമ്മൾക്ക് രാവിലെ കാലങ്ങളിൽ ഹറാമാക്കി നോമ്പിൻ്റെ ദിവസം അരച്ചുക്കു സഹോദരന്മാരെ ഹലാലായ കാര്യങ്ങളും പോലും നമ്മൾ സ്വഭയ തൊട്ട് മകരിവ് വരെ ഹറാമായിട്ട് നമ്മൾ അള്ളാഹനെ ഭയപ്പെട്ട് കൊണ്ട് ജീവിക്കുന്നു പിന്നെങ്ങനെ മനുഷ്യനെ ഇങ്ങനെ ബാക്കിയുള്ള കാലഘട്ടത്തിലെ ഹറാമായ കാര്യങ്ങൾ ചെയ്യുന്നു അപ്പം രണ്ട് കാര്യം ഭക്ഷണത്തിന് നമുക്ക് നല്ല കൺട്രോൾ ഉണ്ടാവണം യഥാർത്ഥത്തിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പട്ടിണി കിടക്കാൻ എല്ലാവരും മറിച്ച് നോമ്പ് തുറക്കുമ്പോൾ ഒരുപാട് ഭക്ഷണ സാധനം ഉണ്ടെങ്കിൽ പോലും നമ്മൾ അവിടെ ഭക്ഷണം സൂക്ഷിച്ച് കഴിക്കുക എന്നുള്ളതാണ് അല്ലക്കും തത്തൂൻ എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ നല്ലവണ്ണം ഭക്ഷണത്തിന് മേത്ത് നല്ല കൺട്രോൾ ഉണ്ടാവണം കുറച്ച് കഴിക്കണം നമ്മൾ വാരിക്കോരി കഴിച്ചുകൊണ്ടിരിക്കരുത് നമ്മൾ ദൈവം ചെയ്ത ഭക്ഷണത്തിന് മേറ്റ് കൺട്രോൾ ഉണ്ടെങ്കിൽ നമുക്ക് ആരോഗ്യം ഉണ്ടാവും ആഫ്യത്തുണ്ടാവും സഹോദരന്മാർ ഇത് മാത്രമല്ല നല്ല തക്വ ഉണ്ടാവും നമ്മൾക്ക് ഒരുപാട് ഭക്ഷണം കഴിക്കുമ്പോൾ മുഹമ്മദ് മുഹം ജബി അലൈഹി അലം പറഞ്ഞു നിങ്ങൾ ഹൃദയത്തെ വധിക്കും നിങ്ങൾ മടിയന്മാരാവും ഇബാദത്ത് ചെയ്യാൻ നിങ്ങൾക്ക് മടിയനാവും സഹോദരന്മാർ അതുകൊണ്ട് ഭക്ഷണത്തിന് മേത്ത് നല്ല കൺട്രോൾ വരട്ടെ രണ്ടാമത്തത് നമ്മൾ ശ്രദ്ധിക്കുന്ന സഹോദരന്മാരെ നമ്മുടെ കണ്ണുകൾ ലൈംഗികമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അന്ന് വിട്ടു നിൽക്കാൻ പറ്റുന്ന നോമ്പിലൂടെ നമ്മുടെ ദൃഷ്ടികൾ താഴ്ത്തണം നമ്മൾ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് പല പല പ്രായമുള്ളവരും കല്യാണം കഴിഞ്ഞ ആൾക്കാർക്ക് പോലും പലവരും സ്വന്തം മേണയിൽ ലൈംഗികമായ ഇല്ലാത്ത ജീവിതത്തിലാണ് പലരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ അവർക്ക് പറയും നിങ്ങൾ കഴിയുന്നത്ര നിങ്ങൾ ഈ ടിവികളും സീരിയലുകളൊക്കെ ഒന്ന് കാണാതെ നിൽക്കുക എന്തുകൊണ്ടുവച്ചാൽ നിങ്ങൾ അറിയ നിങ്ങൾ ഹറാമ് കാണുന്നുണ്ടാവില്ല പക്ഷെ നിങ്ങൾ അറിയാതെ പോലും നിങ്ങളുടെ കണ്ണുകളിലൂടെ ദൃഷ്ടികളോട് അന്യ സ്ത്രീകളെ പലതും നമ്മൾ കണ്ടുപോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ പലപ്പോഴും സ്വന്തം ഇണയിൽ പലപ്പോഴും പലവർക്കും ലൈംഗികമായ തൃപ്തി കിട്ടുന്നില്ല നമ്മൾ നമ്മുടെ ലൈംഗിക പ്രത്യേകിച്ചും യുവാക്കളൊക്കെ യുവാക്കളൊക്കെ പോർണോഗ്രാഫി അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്ന യുവാക്കൾ അവർക്ക് ഈ നോമ്പിലൂടെ അവർക്ക് അവർക്ക് അവരുടെ അവരുടെ ഗുഹ്യാവയങ്ങളും അവർ കാത്തു സൂക്ഷിക്കാൻ അവർക്ക് കരുത്തുണ്ടാവണം റമദാനിലൂടെ അപ്പം ഭക്ഷണം നമ്മുടെ ലൈംഗികമായ ജീവിതം ഇത് രണ്ടും നല്ല വളരെ പ്യൂർ ആൻഡ് പെർഫെക്റ്റ് ആണ് എനിക്ക് നിങ്ങൾ കുമത്തക്കുവ അല്ല കുമത്തക്കൂന് എന്നുള്ള ഗുണം നേടിയിട്ടുണ്ട് സഹോദരന്മാർ ഇനി മൂന്നാമത്തതാണ് സഹോദരന്മാർ നമ്മുടെ ഉറക്കം എന്നുള്ളത് ആ ഉറക്കത്തെ പോലും നമ്മൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റണം നമ്മളെ രാത്രി കാലങ്ങൾ നമ്മൾ കിയാമുല്ലയിൽ എഴുന്നേറ്റ് നമസ്കരിക്കുന്നുണ്ട് അപ്പൊ രാത്രി നമുക്ക് രണ്ട് മണിക്ക് എഴുന്നേക്കാൻ പറ്റുകയാണ് എന്തുകൊണ്ട് സഹോദരന്മാരെ ബാക്കി ഷൗവ്വാലി തൊട്ട് ബാക്കി ഷാബാൻ വരെ എനിക്കും നിങ്ങൾക്കും ഒരു നാല് മണിക്ക് നാലരക്കെങ്കിലും എഴുന്നേറ്റ് തഹജത്ത് നിസ്കരിക്കാൻ പറ്റാത്തത് ഒന്ന് ഈ മൂന്ന് കാര്യങ്ങൾ എനിക്കും നിങ്ങൾക്കും ഈ റമദാനിലൂടെ നമ്മുടെ ഭക്ഷണം നമ്മുടെ തെറ്റായ ലൈംഗികമായ ജീവിതം ഒന്നുണ്ടാവരുത് ഒരു വിധത്തിലും നമ്മുടെ ദൃഷ്ടികൾ പോലും നമ്മുടെ സംസാരത്തിൽ നമ്മുടെ കേൾവികൾ എല്ലാത്തിലും നമ്മൾ കാത്തു സൂക്ഷിക്കുക മൂന്നാമത്തെ നമ്മുടെ ഉറക്കം കുറച്ചുനേരം സ്വഭീൻ്റെ മുമ്പ് വെച്ച് തഹജത് ശീലമാക്കുക സഹോദരന്മാരെ ഇത് മൂന്ന് നീയത്തെ അള്ളാൻ്റെ അടുത്ത് പാറി അള്ളാഹു ഈ റമദാനിലൂടെ എനിക്ക് ഇൻഷാ അല്ലാ മാറ്റാവും ഇതിലൊക്കെ ഞാൻ സൂക്ഷ്മത ബോധം പുലർത്തും അങ്ങനെ ഈ റമദാൻ എൻ്റെ ജീവിതത്തിലല്ല എല്ലക്കും തത്വക്കൂനാക്കിയിട്ട് ഇന്നത്തെ നമ്മൾ മുസ്ലിങ്ങൾ ഇൻഷാ അല്ലാ ഈ ശവ്വാലിന് ഞാനും നിങ്ങളും ഓരോരുത്തരും കേൾക്കുന്ന ഓരോരുത്തരെയും അള്ളാഹു മുത്തക്കീനായി മാറ്റിത്തരുമാറാകട്ടെ അള്ളാഹു സുബാന്തൻ നമ്മൾക്ക് എല്ലാവർക്കും കഴിഞ്ഞു പോയ എല്ലാ റമലാനിലും അള്ളാഹു സുബാന്തനെ ഓരോരുത്തരും സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹുയെ സ്വീകരിക്കണേ അള്ളാഹു അമീൻ ഇനിയും ഇനിയും എനിക്കും നിങ്ങൾക്കും ഒരുപാട് ഒരുപാട് റമദാൻ കണ്ടുമുട്ടാനും നല്ല ഈമാനും ആഫിയത്തും നൽകി ഒരുപാട് ഇബാധത്തെയുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഈ റമലാനിലോട്ട് നേടേണ്ട ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ് എന്നീ നിങ്ങൾ ഈ ഓരോരുത്തരും അല്ലാതെ മുത്തക്കീങ്ങളാക്കി മാറ്റി തീർക്കുമാറാകട്ടെ അമീൻ അസ്സാം വലൈക്കും വാഹത് വാത്തു